ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ സ്ട്രൈക്കർ ഞാൻ ദനേഷ് സുധാകരൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടെക് റിവ്യൂ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയ 5.4 ഇപ്പോ നോക്കിയയുടെ വണ്ടത്തിൽ ലേറ്റസ്റ്റ് മോഡൽസ് ആണിത് അപ്പോ മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 500 എബോ റേഞ്ചിലാണ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആമസോണിലൊക്കെ പ്രൈസ് വരുന്നത് 525 ആണ് അതേ ടൈമിൽ നമ്മൾ ഇതിന് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 600 ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ ഫോണിന്റെ അകത്ത് ബേസിക് ആയിട്ട് വരുന്നത് ഇപ്പോൾ 128 GB സ്പേസ് ഉണ്ട് 4 GB റാം ഉണ്ട് അതേപോലെ തന്നെ 4 ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിനുള്ളത് അതിൽ മെയിൻ ആയിട്ട് 48 MP ക്യാമറ അതേപോലെ തന്നെ 2 MP ഡെപ്ത് ക്യാമറ 2 MP മാക്രോ ക്യാമറ പിന്നെ 5 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയും ഫോണിന്റെ സെറ്റപ്പായിട്ട് വരുന്നുണ്ട് പിന്നെ ഫോണിന് ബേസിക് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സെൻസർ ഇപ്പോൾ ബേസിക് ആയിട്ട് വരുന്ന ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട് അതേപോലെ തന്നെ ഫേസ് ലോക്ക് ഉണ്ട് പിന്നീട് ഫ്രണ്ടിൽ 16 MP പഞ്ച് ഹോൾ ക്യാമറയും അപ്പോൾ നമ്മളൊരു ഫോണിനെ ബെറ്റർ ആയിട്ട് റിവ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ഫോണായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ മറ്റൊരു ഫോൺ ഉള്ളത് എന്ന് വെച്ചാൽ നോക്കിയ 5.1 ആണ് അതായത് നോക്കിയയുടെ തന്നെ 2018 ഇറങ്ങിയ നോക്കിയ 5.1 ആണ് അപ്പോൾ രണ്ട് ഫോണിനും ഇതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ് സെൻസസ് ഉണ്ട് അതേപോലെ ഇതിനെന്ന് പറയുന്നത് സയസിൻ്റെ 16 MP ബാക്ക് ക്യാമറയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മളെ റിവ്യൂയിലേക്ക് പോകാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ നോക്കിയ 5.4 ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാമറ ഫോട്ടോസ് ആണ് നമുക്ക് കിട്ടുന്നത് അതായത് നോക്കിയ 5.1 കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് നമുക്ക് നോക്കിയ 5.4 കിട്ടുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മളെ നോക്കിയയുടെ നോക്കിയ 5.4 തന്നെ ബോക്സ് ആണ് അപ്പൊ ബോക്സിന്റെ ഫോട്ടോസ് രണ്ടും എടുത്തിരിക്കുന്നതിന്റെ റിട്ടേൺ ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മളെ നോക്കിയ ഫോണിലെ ക്യാമറാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് നമ്മൾ 5.1 എടുക്കുന്നത് അതേസമയത്ത് 5.1 കുറച്ചുകൂടി ലൈറ്റിങ്ങിലായിരിക്കും അവർ എടുക്കുന്നത് കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കൂട്ടിയ ഫോട്ടോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതേസമയത്ത് ഈ നമ്മളെ 5.4 മറ്റൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ 5.4 നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് നൈറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഈ നൈറ്റ് മോഡ് എന്ന് പറയുന്ന ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് എടുക്കുന്ന രീതിയിലായിരിക്കും ഫോട്ടോസ് കുറച്ചും കൂടി രീതിയിൽ വരുന്നത് റിയലിസ്റ്റിക്കായി വരുന്നതിനെക്കാട്ടും നൈറ്റ് വിഷനിൽ എടുക്കുമ്പോൾ സ്കാൻ ചെയ്ത് എടുക്കുന്ന ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി ആ ഒരു രീതിയിലാണ് നമുക്ക് നൈറ്റ് വിഷനിൽ 5.4 ക്യാമറാസ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ ബേസിക്കായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ 6.39 inch HD ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് നമുക്ക് അതേപോലെ 4000 mAh 2-day ലൈഫ് ടൈമുള്ള ബാറ്ററി കിട്ടുന്നുണ്ട് അതേപോലെ 12 SIM SD കാർഡും ഒന്നിച്ചിടാൻ പറ്റുന്ന സ്ലോട്ടും കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ കൂടെ ബേസിക്കായിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഫോണ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു സാധാരണ ഹെഡ്ഫോൺ കിട്ടുന്നുണ്ട് സാധാരണമായിട്ടുള്ള ഹെഡ്ഫോൺസ് കിട്ടുന്നുണ്ട് നോർമൽ ഹെഡ്ഫോൺസ് കിട്ടുന്നുണ്ട് അതേപോലെ ഒരു USB-C ടൈപ്പ് ചാർജിങ് കേബിളും നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടും അപ്പോൾ ഫോണിനകത്ത് 128 GB സ്പേസ് വരുന്നുണ്ട് 4 GB റാം വരുന്നുണ്ട് അതേപോലെ തന്നെ ഫോൺ അത്ര പെട്ടെന്ന് ഹാങ് ആവുന്നില്ല നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരേ സാധനം ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാലും ഫോൺ അങ്ങനെ ഹാങ് ആവുന്നില്ല അത് കാണുന്നില്ല ഇത്രയുമാണ് ഞാനിപ്പോൾ അടുത്തായിട്ട് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലായത് അപ്പോൾ ഈ ഒരു ഫോൺ രണ്ട് ഫോൺസിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയ 5.4 മേജർ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയ 5.1 ആണ് ഇതിനകത്ത് നമ്മൾ റീസെൻ്റ് ആപ്സ് എടുക്കണമെങ്കിൽ സാധാരണമായിട്ട് നമുക്കൊരു സിംഗിൾ സ്ക്രോളിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന റീസെൻ്റ് ആപ്സാണ് അത് കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ സ്ക്രോൾ ചെയ്താലാണ് നമുക്ക് ഈ ആപ്പ് ഷോക്കേസ് കിട്ടുന്നത് പക്ഷേ നമ്മൾ നോക്കിയ 5.4 നോക്കുകയാണെങ്കിൽ പ്രൈമറി സ്ക്രോളിൽ തന്നെ നമുക്ക് വരുന്നത് ആപ്പ് ഷോക്കേസാണ് നമുക്ക് റീസെന്റ് ആപ്സ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് ഇവിടെ പിടിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും ആ സമയത്ത് മാത്രമാണ് സൈഡിൽ നിന്ന് നമ്മൾ റീസെന്റ് ആപ്സ് പൊന്തി വരുന്നത് ഇത് ഇങ്ങനെ മാത്രമാണ് നമുക്ക് റീസെന്റ് ആപ്സ് ഓപ്പൺ ആക്കാൻ നോക്കിയ 5.4 കിട്ടുന്നത് ഇതാണ് നമുക്ക് വൺ ഓഫ് ദി മേജർ ഡ്രോബാക്ക് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഈ ഒരു നോക്കിയ 5.4 നോക്കി മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ ഡിസ്ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്കും ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിൽ പിൻ ചെയ്ത് വെക്കാം സോറി കമൻസിൽ അപ്ലോഡ് ചെയ്യാം അത് ഞാൻ പിന്നെ അത് ഞാൻ പിൻ ചെയ്ത് വെച്ചോളാം അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നോക്കിയ 5.4 കുറിച്ചുണ്ടെങ്കിൽ അതും കമൻസിലിടാം നമ്മുടെ ഓഡിയൻസിന് അത് വലിയൊരു ഹെൽപ്പായി മാറിയേക്കാം താങ്ക് യു